ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് UDF തരംഗം. ഇടതുമുന്നണിക്ക് പ്രതീക്ഷിച്ച നേട്ടം പോലും ഉണ്ടാക്കാനായില്ല. തൃശൂരിൽ മികച്ച മുന്നേറ്റം നടത്തി BJP. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സി ഫസൽ ബാബുവും വിനോദ് നിസരിയും നൽകും. കേരളത്തിലെ വോട്ടർമാർ കഴിഞ്ഞ 38 ദിവസമായി കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അന്തിമ ഫലം നമുക്ക് അറിയാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF കനത്ത വലിയ മുന്നേറ്റം നടത്തുന്നു. ഒരു ശക്തമായ ലീഡ് നേടി ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും BJP പൂർത്തിയാക്കി. അക്കൗണ്ട് തുടങ്ങി തൃശൂർ സുരേഷ് ഗോപി എടുത്തു. കഴിഞ്ഞ ദിവസം തമാശ, കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കേരളത്തിൽ BJP താമര വിരിയില്ല, വിരിയാണെങ്കിൽ ഇന്ന് രാവിലത്തേക്ക് ശേഷം താമര വാടി പോകുമെന്ന് പറഞ്ഞു. ആ മുരളീധരൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ NDA ശശി തരൂരോ ശക്തമായ മാറി മറിഞ്ഞ് രാവിലെ മുതൽ ലീഡ് നില മാറി മറിയുകയാണ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ശശി തരൂർ UDF സ്ഥാനാർത്ഥിയുള്ള മണ്ഡലങ്ങളിലൊക്കെ വോട്ടർ തീരദേശം, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തിയ അവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ വളരെ കേരളം ഒട്ടാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മത്സരമായിരുന്നു വടകരയിലേത്. വടകര KK ശൈലജ ടീച്ചറെ ബഹുദൂരം പിന്നിലാക്കി ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഉറപ്പിച്ച പോലെ തന്നെയാണ് ഏതാണ്ട് 80 കോഴിക്കോട് രാഘവേട്ടൻ തുടർച്ചയായി നാലാം തവണ അനിഷേധ്യത തുടർന്ന് പോവുകയാണ്. അല്ല, വോട്ടർണലിന്റെ ഒരു ഘട്ടത്തിൽ എളമരങ്കരി മൂന്നാം സ്ഥാനത്തേക്ക് വരെ ആദ്യ ഘട്ടത്തിൽ പോയൊരു സന്ദർഭം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. MT രമേശ് രണ്ടാം സ്ഥാനത്തേക്ക് വന്ന ഒരു സ്ഥിതി, ഒരു അല്പസമയമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും UDFന്റെ കിങ് മേക്കർ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ മുന്നോട്ട് തന്നെ വയനാട് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ ലീഡിനോട് അടുത്തേക്കൊക്കെ എത്തിയേക്കാവുന്ന ഒരു സാധ്യത ഇപ്പോ കാണുന്നുണ്ട്. ശക്തയായ ഒരു എതിരാളി ഉണ്ടായിരുന്നു, ഒരു മാസത്തോളം മുന്നിൽ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് എന്നുള്ള ഒരു രീതിയിൽ മത്സരിച്ച അനിരാജ. പക്ഷെ അതൊന്നും തന്നെ രാഹുൽ ഗാന്ധിയുടെ വിജയ പ്രതീക്ഷയ്ക്ക് ഒട്ടും. അതോടൊപ്പം വയനാട്ടിൽ BJP കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചിട്ടും. ഏതായാലും CTV പ്രാദേശിക വാർത്തകളുടെ 8 മണിയുടെ വാർത്തയിൽ ബുള്ളറ്റിനിലെ ഒരു വിവരം പ്രേക്ഷകർക്ക് നൽകാവുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.